മറ്റ് സംഘടനകളിലെല്ലാം വേറിട്ട് നിൽക്കുന്നതുമായ ഒരു സംഘടനയാണ്. ഈ വേറിട്ട് നിൽക്കൽ നമ്മുടെ സാമൂഹ്യ രംഗത്തുള്ള ഇടപെടലുകളുടെ ഫലമായി വന്നിട്ടുള്ളതാണ്. ഒരേ സമയം വ്യത്യസ്തങ്ങളായ നാടിനു വേണ്ട നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നതാണ് ഡിവൈഎഫ്ഐയെ വേറിട്ടതാക്കി തീർക്കുന്നത്. നമ്മുടെ ലോകം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതിലെല്ലാം ക്രിയാത്മകമായി പ്രതികരിക്കാൻ ഡിവൈഎഫ്ഐക്ക് കഴിയുന്നു. അതേസമയം സാമൂഹ്യ പ്രതിബദ്ധതയോടെ കേരളീയ സമൂഹത്തിൻ്റെ എല്ലാ ആപൽ ഘട്ടങ്ങളിലും ക്രിയാത്മകമായി ഇടപെടുന്നു. ലോകത്ത് സാമ്രാജ്യത്വം ഉയർത്തുന്ന ഭീഷണി, വിവിധ ഘട്ടങ്ങളിൽ അഴിച്ചുവിട്ടിട്ടുള്ള ആക്രമണങ്ങൾ, അവയ്ക്കെല്ലാമെതിരെ ലോകത്തിലെ സാമ്രാജ്യത്വ വിരുദ്ധ മനസ്കരോടൊപ്പം അണിചേരാൻ ഡിവൈഎഫ്ഐക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഒരു ഭാഗത്ത് രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്നു. രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നത് രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നതിനെ നേരിടാൻ ബാധ്യതപ്പെട്ടവരാണ് എന്നതാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രത്യേകത. കാരണം ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പും ജനങ്ങളുടെ ഐക്യവും സംരക്ഷിക്കുന്നതിന് ബാധ്യതപ്പെട്ടു നിൽക്കുന്നതാണ്. എന്നാൽ നേർവിപരീതമായ നിലപാട് പല കാര്യങ്ങളിലും ഗവൺമെൻറ് തന്നെ സ്വീകരിക്കുന്നതായി നാം കാണുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും ശരിയായ രീതിയിൽ തുറന്നു കാണിക്കാനും അക്കാര്യത്തിൽ ജനങ്ങളെ അണിനിരത്താനും ഡിവൈഎഫ്ഐ മുൻകൈയെടുത്തു. ഇത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി തീർത്തത് രാജ്യത്തെ മതനിരപേക്ഷതയ്ക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സമ്പ്രദായങ്ങൾക്കും എതിരായി നിലകൊള്ളുന്ന ഒരു കൂട്ടർക്ക് വലിയ തോതിൽ ഉയർന്നു വരാൻ കഴിഞ്ഞതുകൊണ്ടാണ്. നമുക്കറിയാം, എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷതയ്ക്ക് എതിരായിരുന്നു ആർ എസ് എസ്. ആ
ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പിയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർ എസ് എസിൻ്റെ നയങ്ങളാണ് പൂർണ്ണമായും നടപ്പാക്കാൻ ബി ജെ പി തയ്യാറാകുന്നത്. എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വലിയ തോതിലുള്ള ആപത്ത് ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നിരിക്കുന്നു. ഏതെല്ലാം രീതിയിൽ മതനിരപേക്ഷത ഇല്ലാതാക്കാൻ കഴിയും? ആർ എസ് എസ് ഒരു കാര്യം മറച്ചു വച്ചിട്ടില്ല. അവർ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റണമെന്നാണ് ആഗ്രഹിച്ചത്. അതിനുതകുന്ന നടപടികളുമായാണ് ഇപ്പോൾ ആർ എസ് എസ് നേതൃത്വം വഹിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് കാര്യങ്ങൾ നീക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം ഒരുപാട് പേർ ജീവൻ നൽകിയ സ്വാതന്ത്ര്യസമരം വലിയ തോതിലുള്ള ത്യാഗങ്ങളും യാതനകളും വിവിധ ജനവിഭാഗങ്ങൾ അനുഭവിച്ച സ്വാതന്ത്ര്യസമരം, ആ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായി ഉയർത്തപ്പെട്ട ഒട്ടേറെ മുദ്രാവാക്യങ്ങളുണ്ട്. ആ മുദ്രാവാക്യങ്ങളെല്ലാം സ്വാംശീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന തന്നെ രൂപം കൊള്ളുന്നത്. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, ആ സ്വാതന്ത്ര്യസമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഒരു വിഭാഗമാണ് ആർ എസ് എസ്. സ്വാതന്ത്ര്യസമരത്തിൻ്റെ മൂർധന്യദശയിൽ ജന്മം കൊണ്ട ആ സംഘടന സ്വാതന്ത്ര്യസമരത്തിന് തന്നെ എതിരായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ രാജ്യമാകെ ചിന്തിക്കുന്ന ഘട്ടം ആർ എസ് എസ് ആ ജനങ്ങളോടൊപ്പമായിരുന്നില്ല. അവരുടെ നയം അന്നത്തെ ഭരണാധികാരികൾ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അവർക്ക് പിന്തുണ നൽകുന്നതായിരുന്നു. ഞങ്ങൾ ഈ സ്വാതന്ത്ര്യസമരത്തോടൊപ്പം ഇല്ലെന്നും ഞങ്ങൾ നിങ്ങൾക്കെതിരല്ലെന്നും നിങ്ങൾക്ക് ഞങ്ങളുടെ പിന്തുണയുണ്ടെന്നും അറിയിച്ച നേതാക്കളാണ് ഇക്കൂട്ടർക്കുണ്ടായിരുന്നത്. വൈസ്രോയിയെ കണ്ടാണ് ആ കാര്യം പറഞ്ഞത്. ഈ അടുത്ത നാളിൽ വലിയ തോതിലുള്ള ഒരു വിവാദം ഉയർന്നു വന്നു. നേരത്തെ രാജ്യത്തിനറിയാവുന്ന സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ച് പഠിച്ച എല്ലാവരും മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടിയാണത്. സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായി ഒരു പങ്കും വഹിക്കാത്തവർ, അതിനെ എതിർത്തവർ അന്തമാൻ ജയിലിലെത്തിയപ്പോൾ മാപ്പ് എഴുതി കൊടുത്ത് പുറത്തു വന്നവർ, ഇത്തരമൊരു വിഭാഗത്തെ മഹത്വവൽക്കരിക്കാൻ ഇപ്പോൾ ആർ എസ് എസും
ആർ എസ് എസ് നേതൃത്വം നൽകുന്ന ബി ജെ പിയെ ശ്രമിക്കുന്നു. അങ്ങനെയാണ് സവർക്കർ പ്രശ്നം ഉയർന്നു വന്നത്. സവർക്കർ അന്തമാൻ ജയിലിലെത്തിയിരുന്നു. ഒട്ടേറെ സ്വാതന്ത്ര്യസമര സേനാനികൾ അന്തമാൻ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. അവർ മാപ്പെഴുതി പുറത്തു വന്നവരല്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് മാപ്പെഴുതി കൊടുക്കാൻ സ്വാതന്ത്ര്യസമര സേനാനിക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ സവർക്കർക്ക് മാപ്പെഴുതി കൊടുക്കുന്നതിന് ഒരു വിഷമവും ഉണ്ടായില്ല. കാരണം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായിരുന്നില്ല അവർ. അങ്ങനെയാണ് സവർക്കർ മാപ്പെഴുതി കൊടുത്ത് പുറത്തു വന്നത്. സ്വാതന്ത്ര്യസമരഘട്ടത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ സാധാരണഗതിയിൽ ആ സമരത്തെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തെയും വഞ്ചിച്ച ഒരാളായി മാത്രമേ ആ ആളെ കണക്കാക്കുകയുള്ളൂ. എന്നാൽ അദ്ദേഹത്തെ സ്വാതന്ത്ര്യസമര നേതാവായും അദ്ദേഹം രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നുവെന്ന് ചിത്രീകരിക്കുന്നതിനും സംഘപരിവാർ നമ്മുടെ രാജ്യത്ത് വലിയ ശ്രമമാണ് നടത്തിയത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ വിവിധ രീതിയിൽ ആദരിക്കാൻ ഏതെല്ലാം വഴിവിട്ട മാർഗങ്ങളുണ്ടോ അതിലൂടെയൊക്കെ സവർക്കറെ ഉയർത്തിക്കാട്ടാൻ സംഘപരിവാർ രാജ്യത്ത് ശ്രമമാരംഭിച്ചു. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിനെ തന്നെ ഒരായുധമായും ഉപയോഗിച്ചു. അടുത്ത നാളിൽ നാം കേട്ടത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹം ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സവർക്കർ മാപ്പെഴുതി കൊടുത്തത് എന്ന പച്ച നുണയാണ്. ഇതാണ് സംഘപരിവാർ. ഏത് നുണയും അത് സമൂഹത്തിന് മുഴുവൻ നുണയാണെന്ന് അറിഞ്ഞാലും പറയുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും സംഘപരിവാറിന് മടിയില്ല. അതാണ് അടുത്ത നാളിൽ നാം കണ്ടത്. പക്ഷേ നാം ചിന്തിക്കേണ്ടത് മഹാത്മജിയെ ഈ തരത്തിൽ ആക്ഷേപിക്കാൻ തയ്യാറായപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ സമൂഹത്തിലെ എത്ര മാധ്യമങ്ങൾ തയ്യാറായി. ഇതും ഒരു പ്രശ്നമാണ്. എങ്ങനെ സംഘപരിവാർ ഓരോ മേഖലയെയും തങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, തങ്ങൾ ആഗ്രഹിക്കുന്ന വഴിക്ക് എങ്ങനെ ഓരോ മേഖലയെയും ചരിപ്പിക്കുന്നു, അതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തം ഇതിൽ കാണാൻ കഴിയും. സാധാരണ ഇത്തരമൊരു കാര്യം വന്നാൽ നമ്മുടെ രാജ്യത്ത് മാധ്യമങ്ങൾ അതിനെതിരെ പ്രതികരിക്കും. മാധ്യമങ്ങളുടെ നല്ല കഴിവുറ്റ പത്രാധിപന്മാരുണ്ട്. സാധാരണഗതിയിൽ അവരുടെ തൂലികയിലൂടെ ശക്തമായ മുഖപ്രസംഗങ്ങൾ
ഇത്തരം കാര്യങ്ങൾക്കെതിരെ വരും. പക്ഷേ ഖമാന്നൊരക്ഷരം ഇവരിൽ പലരിൽ നിന്നും കേൾക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ പലതും ഈ സമീപനം വലിയ തോതിൽ സ്വീകരിച്ചുവെന്ന് നാം കാണേണ്ടതുണ്ട്. എങ്ങനെ കാര്യങ്ങൾ മാറി വരുന്നുവെന്നാണ് നാം കാണേണ്ടത്. ഏതെല്ലാം തരത്തിൽ സംഘപരിവാർ വിവിധ മേഖലയിൽ പിടിമുറുക്കുന്നു എന്നുകൂടിയാണ് നാം കാണേണ്ടത്. അത്തരമൊരു ഘട്ടത്തിൽ ശരിയായ നിലപാട് സ്വീകരിച്ച് വർഗീയതയെ എതിർക്കാൻ എല്ലാ ഘട്ടത്തിലും ഇവിടെ DYFI തയ്യാറായി എന്നതാണ് നാം കാണേണ്ടത്. വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയെ എതിർക്കുന്ന നിലപാട്, വിട്ടുവീഴ്ചയില്ലാതെ വർഗീയത എതിർത്താൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ നിലയിലുള്ള മതനിരപേക്ഷവാദിയാകാൻ പറ്റുകയുള്ളൂ. വർഗീയതയോട് സമരസപ്പെട്ടുകൊണ്ട് മതനിരപേക്ഷത ശരിയായ രീതിയിൽ സംരക്ഷിക്കാനാവില്ല. ആ കാര്യത്തിൽ DYFI മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്നത് തീർച്ചയായും അഭിമാനകരമായ കാര്യമാണ്. ഇവിടെ വർഗീയതയുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള ഒട്ടേറെ നടപടികളുണ്ട്. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ പ്രത്യേകം പ്രത്യേകം അറകളാക്കുക, ജനങ്ങളുടെ ഐക്യം തകർക്കുക, രാജ്യത്തിൻ്റെ പൗരത്വം തന്നെ മതാടിസ്ഥാനത്ത് നിശ്ചയിച്ച് നിലവരിക, ആ തരത്തിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായാണ് പൗരത്വ നിയമ ഭേദഗതി വന്നത്. അത്തരത്തിലൊരു നിയമം രാജ്യത്തിൻ്റെ ഐക്യത്തിന് ശിഥിലത വരുത്തുമെന്നുള്ളതുകൊണ്ട് തന്നെ ആ നിയമത്തോടൊപ്പം നിൽക്കാനാവില്ല എന്ന് കേരളത്തിൽ LDF സർക്കാർ പ്രഖ്യാപിച്ചു. ഇവിടെ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്നും സർക്കാർ നിലപാടെടുത്തു. അപ്പോൾ ചിലര് ചോദിച്ച ചോദ്യം, ഒരു നിയമം എങ്ങനെയാണ് ഒരിടത്ത് മാത്രം നടപ്പാക്കാതിരിക്കുക? അതിന് അന്ന് സർക്കാരിന് വേണ്ടി പറഞ്ഞ മറുപടിയുണ്ട്. നിയമം നടപ്പാക്കില്ല എന്ന് പറഞ്ഞത് നടപ്പാക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നടപ്പാക്കില്ല എന്ന് പറഞ്ഞതിനർത്ഥം നടപ്പാക്കില്ല എന്ന് തന്നെ. ബാക്കി നമുക്ക് കാണാം എന്തായി. ആ ഘട്ടത്തിലൊക്കെ മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉറച്ച നിലപാട് സ്വീകരിക്കാനും ഈ ദുരുപദിഷ്ടമായ സംഘപരിവാർ നീക്കത്തെ തുറന്നു കാണിക്കാനും ശക്തമായി എതിർക്കാനും DYFI മുന്നിട്ട് നിന്നു എന്നത് നമ്മുടെ സമൂഹം കണ്ടതാണ്. നമ്മുടെ ഭരണഘടന, ആ ഭരണഘടനയ്ക്ക് ഇപ്പോൾ സംഘപരിവാർ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഭരണഘടനയിലൂടെ ജമ്മുകാശ്മീരിന് നൽകിയ പ്രത്യേക പദവി. ഒരു ദിവസം പാർലമെൻറ്റിൽ പോക്കറ്റിൽ നിന്ന് ഒരു കഷണം കടലാസ് എടുത്ത് വായിക്കുകയാണ്, ആ പദവി എടുത്തു കളയുന്നുവെന്ന്. എന്തൊരു അപഹാസ്യമായ നിലപാടാണെന്ന് നോക്കണം. ഭരണഘടനയിൽ പറഞ്ഞ കാര്യമടക്കം എത്രമാത്രം പരിഹാസ്യമായ രീതിയിലാണ് ഇല്ലാതാക്കിയത്, എന്താണ് അതിൻ്റെയെല്ലാം ഉദ്ദേശം,
ഉദ്ദേശം വ്യക്തമാണ്. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ, നമ്മുടെ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളെ ഒരേ കണ്ണിൽ നോക്കിക്കാണുന്നില്ല. എങ്ങനെയെല്ലാം ഭിന്നത വളർത്താനാകും, ഇതാണ് ചിന്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ഒട്ടേറെ നീക്കങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും സംഘപരിവാറിൽ നിന്നും വന്നപ്പോൾ ശരിയായ രീതിയിലാണ് അവയെല്ലാം എതിർക്കാൻ ഡിവൈഎഫ്ഐ തയ്യാറായത്. ഇതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കും വിധത്തിലുള്ള നടപടികൾ സാമ്പത്തിക രംഗത്ത് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നു. രാജ്യം ദുസ്സഹമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇതിനെ ഇടയാക്കിയത് ആഗോളവൽക്കരണ നയം അംഗീകരിച്ച് ഉദാരവൽക്കരണ നയം നടപ്പാക്കിയതിലൂടെയാണ്. ആഗോളവൽക്കരണ നയം അംഗീകരിച്ചുകൊണ്ട് ഉദാരവൽക്കരണ നയം ശക്തമായി നടപ്പാക്കുന്ന നിലപാടാണ് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇവിടെ നാം കാണേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഓർക്കേണ്ടതും ഈ നയം ആരാണ് രാജ്യത്ത് കൊണ്ടുവന്നത്, ആഗോളവൽക്കരണ നയം നമ്മുടെ രാജ്യം അംഗീകരിച്ചത് എപ്പോഴാണ്, അതിന്റെ ഭാഗമായുള്ള ഉദാരവൽക്കരണ നടപടികൾ തുടക്കം കുറിച്ചത് എപ്പോഴാണ് ആരും മറക്കാനിടയില്ല. അതെല്ലാം കോൺഗ്രസിന്റെ നയമായിരുന്നു. കോൺഗ്രസാണ് നമ്മുടെ രാജ്യത്ത് കേന്ദ്രഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഘട്ടത്തിൽ ആദ്യമായും ആഗോളവൽക്കരണ നയം അംഗീകരിക്കുന്നത്. ഇന്ത്യ ആഗോളവൽക്കരണ നയം അംഗീകരിക്കുന്ന രാഷ്ട്രമായി മാറുന്നത് കോൺഗ്രസിന്റെ കീഴിലാണ്. അന്ന് ഇന്ത്യയിലെ ഇടതുപക്ഷം അതിനെ എതിർത്തു. അപ്പോ കോൺഗ്രസ് നേതാക്കന്മാര് നമ്മുടെ കേരളത്തിലടക്കം ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ഉണ്ടാകാൻ പോകുന്ന നമ്മുടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന മെച്ചം മേന്മ അത് പാടി നടക്കുകയായിരുന്നു. ഇപ്പോഴെന്തായി? ഞാൻ വളരെ വിശദമായൊന്നും ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ അനുഭവം എവിടെ എത്തിച്ചു നമ്മളെ? ഇന്ന് രാജ്യത്ത് എല്ലാവരും ആ ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമായുള്ള കെടുതി അനുഭവിക്കുകയല്ലേ. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, അത്തരമൊരു ഘട്ടത്തിലെങ്കിലും ഞങ്ങൾ നേരത്തെ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നുണ്ടോ? ദുരഭിമാനം അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ പോട്ടെ. ആഗോളവൽക്കരണ നയത്തിന് ഞങ്ങൾ എതിരാണ് എന്ന് പറയാൻ തയ്യാറാകുന്നുണ്ടോ? തയ്യാറാകില്ല. കാരണം അവരുടെ നയമാണിത്. അവരുടെ നയം ഇപ്പോ കൂടുതൽ ശക്തമായി ബി ജെ പി നടപ്പാക്കുന്നു. അവരുടെ നയം ബി ജെ പി ശക്തമായി നടപ്പാക്കുമ്പോൾ അതിനെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയോ? കഴിയുന്നില്ല. പലപ്പോഴും ബി ജെ പിയുടെ കൂടെ നിൽക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു. സാമ്പത്തിക നയം ഇന്ന് രാജ്യം അനുഭവിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റുതുലക്കൽ ആര് തുടങ്ങി? ഓഹരി വിറ്റഴിക്കൽ തുടങ്ങിയത് കോൺഗ്രസാണ്. ഇപ്പോ വലിയ തീവ്രതയോടെ മോദിയുടെ ഗവൺമെന്റ് നടപ്പാക്കുന്നു. പക്ഷേ ആദ്യം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചവർക്ക് ഇതിനെ എതിർക്കാൻ കഴിയോ?
തങ്ങളുടെ കുഞ്ഞല്ലേ ഇത്? ആ കുഞ്ഞ് വളർന്ന് എത്തി നിൽക്കുന്നത് അറിയല്ലേ ഇത്? അതിന്റെ ഭാഗമായി അതിനോടൊപ്പം നിൽക്കാൻ കോൺഗ്രസ് നിർബന്ധമാവുകയല്ലേ? ഒരു ചെറിയ ഉദാഹരണം മാത്രം എടുത്താൽ മതി. ഇപ്പോ കോൺഗ്രസിന് കേന്ദ്രഭരണമില്ല. നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലെ ചിലതിലെങ്കിലും കോൺഗ്രസ് ഇപ്പോ ഭരിക്കുന്നുണ്ടല്ലോ. നേരത്തെ ഒരു 6 വർഷം മുൻപ് കേരളത്തിലും കോൺഗ്രസിന്റെ ഭരണം ഉണ്ടായിരുന്നല്ലോ. ഏതായിരുന്നു നയം അവരംഗീകരിച്ചത്? ഏതാണ് ഇപ്പോ ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നടപ്പാക്കുന്ന നയം? ആ സാമ്പത്തിക നയവും ബിജെപിയുടെ സാമ്പത്തിക നയവും തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് നാം കാണേണ്ടത്. സാമ്പത്തിക നയകാര്യത്തിൽ ഈ രണ്ടു കൂട്ടർക്കും വ്യത്യാസമില്ല. രണ്ടു കൂട്ടരും ഒരേ നിലപാട് സ്വീകരിച്ചു പോകുന്നു. ഓഹരി വിറ്റഴിക്കല് നേരത്തെ കോൺഗ്രസ് തുടങ്ങി, ഇപ്പോ ഒരു നിയന്ത്രണവുമില്ലാതെയുള്ള വിൽപ്പനയിലേക്ക് മോദിയുടെ ഗവൺമെന്റ് നീങ്ങുന്നു. അന്നായാലും ഇന്നായാലും കോൺഗ്രസ് ഈ നയം നടപ്പാക്കിയ കാലത്തായാലും ഇപ്പോ അതിതീവ്രമായി മോദി നടപ്പാക്കുന്ന കാലമായാലും ഇടതുപക്ഷം ശക്തമായി അത് എതിർക്കുന്നു. ഇപ്പൊ കേരളത്തിലെ നമ്മുടെ രാജ്യത്തിന് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിലാണല്ലോ ഉള്ളത്. ഇത്തരത്തിലുള്ള വിറ്റുതുലക്കൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ നാം സ്വീകരിക്കുന്ന നില എന്താണ്? നമ്മൾ ആദ്യം കേന്ദ്ര ഗവൺമെന്റിനോട് പറയുന്നു ഇത് വിൽക്കരുത്, പക്ഷേ വാശി വിറ്റേ തീരൂ. അപ്പൊ നമ്മൾ പറയാണ് ഞങ്ങളെ ഏൽപ്പിച്ചോളൂ, സംസ്ഥാന ഗവൺമെന്റ് നടത്തിക്കോളാം. ചിലത് കേൾക്കാൻ തയ്യാറല്ല, അപൂർവം ചിലത് കേൾക്കുന്നു. കേൾക്കുന്നതോ നമ്മള് സംസ്ഥാനം വില കൊടുത്ത് വാങ്ങി ഏൽപ്പിച്ച ഭൂമി തിരിച്ചേൽപ്പിക്കുമ്പോ നമ്മൾ വില കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോ HNL നമ്മൾ കൊടുത്ത ഭൂമിയിലാണ് ആ സ്ഥാപനം പടുത്തുയർത്തിയത്. അവിടുന്ന് നല്ല ലാഭം നേടിയെടുത്തതുമാണ്. പക്ഷേ ആ നേട്ടം അവരെ കേന്ദ്ര ഗവൺമെന്റ് വകവെച്ച് തരാൻ തയ്യാറല്ല. കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായത് നിങ്ങളെ മാർക്കറ്റിൽ മത്സരിച്ച് വാങ്ങിക്കുമെന്നാണ്. നമ്മളെ നേരിട്ട് ഏൽപ്പിക്കാൻ തയ്യാറില്ല. അവസാനം മാർക്കറ്റിൽ മറ്റുള്ളവരോടൊപ്പം മത്സരിച്ച് നമ്മൾ ആ സ്ഥാപനം ഇപ്പോ കൈക്കലാക്കി വലിയ തോതിലുള്ള പൊതുമേഖലയായി അതിനെ വിവിധ രീതിയിൽ വളർത്താനുള്ള നീക്കമാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ സ്ഥാപനങ്ങൾ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്കറിയാം, തിരുവനന്തപുരം വിമാനത്താവളം, സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾക്ക് വിമാനത്താവളം നടത്തി പരിചയമുണ്ട്, കഴിവും തെളിയിച്ചിട്ടുണ്ട്, ഞങ്ങളെ ഏൽപ്പിക്കൂ. ഏൽപ്പിക്കാൻ തയ്യാറില്ല. വിമാനത്താവളം നടത്തി ഇതേവരെ പരിചയമില്ലാത്ത അദാനിയെയാണ് തിരുവനന്തപുരം വിമാനത്താവളം ഏൽപ്പിച്ചത്. ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് നിലപാട്. അപ്പോൾ അതിന് ബദലായി പൊതുമേഖലയെ ശക്തിപ്പെടുന്ന നിലപാട് നല്ല രീതിയിൽ തന്നെ കേരളം സ്വീകരിച്ചു പോവുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ ഓരോ ഘട്ടത്തിലും ശക്തമായ നിലപാട് തന്നെ DYFI സ്വീകരിച്ചു പോയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ രാജ്യത്തിനും നാട്ടിനും ആവശ്യമായ കാര്യങ്ങളിൽ ശക്തമായി ഇടപെടുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടന. എന്നാൽ അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഒട്ടേറെ കാര്യങ്ങൾ നിർവഹിക്കുന്നില്ല. അതിന് നമ്മുടെ കൺമുന്നിലുള്ള അനുഭവങ്ങൾ തന്നെ ധാരാളം.
നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങളോട് തന്നെ ഞാൻ ആവർത്തിക്കേണ്ടതില്ല. നിങ്ങൾ സമൂഹത്തിൻ്റെ വിഷമത മനസ്സിലാക്കി ഇടപെട്ടപ്പോൾ അതിനെ പൂർണ്ണമായി സമൂഹം അംഗീകരിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഈ കഴിഞ്ഞ കാലം ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടൊരു കാലമാണ്. കാലവർഷക്കെടുതി, നൂറ്റാണ്ടിലെ മഹാപ്രളയം, അതോടൊപ്പം ലോകത്താകെ വ്യാപിച്ച കോവിഡ് മഹാമാരി. ഈ ഘട്ടത്തിലെല്ലാം നിങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു. ഓരോ ഘട്ടത്തിലും നൂറ്റാണ്ടിലെ മഹാപ്രളയം വന്നപ്പോൾ ആരുടെയും ആഹ്വാനമില്ലാതെ തന്നെ DYFയുടെ തന്നെ ആഹ്വാനത്തിന് കാത്തു നിൽക്കാതെ സ്വയം സന്നദ്ധരായി രക്ഷാപ്രവർത്തനത്തിലേക്ക് എടുത്തുചാടിയ DYFI പ്രവർത്തകരെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ നമുക്ക് സാധിക്കും. മറ്റെല്ലാവരും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ ഘട്ടത്തിൽ നടത്താൻ തയ്യാറായി. എന്നാൽ എടുത്തു പറയത്തക്ക പ്രവർത്തനമായിരുന്നു DYFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനോടൊപ്പം അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല രീതിയിൽ തന്നെ പങ്കുകൊള്ളാൻ DYFIക്ക് സാധിച്ചു. തൊട്ടു പിന്നാലെ വന്ന കാലവർഷക്കെടുതിയിലും ഇപ്പോൾ മഹാമാരി കഴിഞ്ഞാടിയപ്പോൾ ആശ്വാസ പ്രവർത്തനങ്ങൾ, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, അതിൽ ജനങ്ങളെ ബോധവൽക്കരിക്കൽ, ആവശ്യമായ വളണ്ടിയർ പ്രവർത്തനം, അതിലെല്ലാം ഉപരി കോവിഡ് ബാധിച്ച് മരിച്ചുപോയി ആ ശവശരീരം മറവ് ചെയ്യാൻ പലപ്പോഴും പ്രയാസം, അവിടെ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഉത്തമ മാതൃകകളെന്ന നിലക്ക് DYFI പ്രവർത്തകർ പലയിടത്തും അവരുടേതായ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അവരെ, അങ്ങനെ മരണപ്പെട്ടവരെ എടുക്കാനും കൊണ്ടുപോയി സംസ്കരിക്കാനും തയ്യാറായ കാഴ്ച. ഇതെല്ലാം ആരെയും നല്ല രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച കാര്യമാണ്. DYFIയുടെ പ്രവർത്തനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മാതൃകകളായിട്ടാണ് ഇതെല്ലാം വന്നത്. ഇതോടൊപ്പം പല രീതിയിലുള്ള ഇടപെടൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് ഏറ്റവും പ്രധാനമാണ്. ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത്, ഇപ്പോൾ തരിശ് നിലങ്ങൾ ഇല്ലാതാവുക, എല്ലായിടങ്ങളിലും കൃഷി നടത്തുക, പച്ചക്കറി കൃഷി വർദ്ധിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളിലെല്ലാം വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ പലയിടങ്ങളിലായി DYFIയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ സമൂഹത്തിൻ്റെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ഇടപെടാൻ, സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ, സമൂഹത്തിൽ അലിഞ്ഞു ചേരാൻ DYFIക്ക് കഴിഞ്ഞു എന്നതാണ് നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക. അങ്ങനെയെല്ലാമുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഇനിയുള്ള ഘട്ടത്തിൽ ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ നല്ലൊരു കെട്ടിടം ആ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കാനുള്ളൊരു കേന്ദ്രമായി മാറുകയാണ്. നിറഞ്ഞ സന്തോഷത്തോടെ ഈ പുതിയ ഓഫീസ് കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.